കൗമുദി ന്യൂസ് ട്രാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പ്രധാന പത്രങ്ങൾ ചർച്ച ചെയ്യുന്ന മുഖപ്രസംഗങ്ങൾ ഒന്ന് നോക്കാം. കമ്മീഷന്റെ ഉത്തരവിന് ഫലമുണ്ടാകുമോ? ഇതാണ് കേരളകൗമുദി ചർച്ച ചെയ്യുന്ന മുഖപ്രസംഗം. അതായത്, കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. തിരുവനന്തപുരം കണ്ണാശുപത്രിക്ക് വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ മന്ദിരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കി അത് ആശുപത്രിക്കായി തുറന്നു കൊടുക്കണം എന്നുള്ളതാണ്. 2 മാസത്തെ സാവകാശവും കമ്മീഷൻ അനുവദിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഈ മന്ദിരം തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് ഈ കമ്മീഷൻ്റെ നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ് കേരളകൗമുദിയുടെ ഈ മുഖപ്രസംഗം. അത് ഇങ്ങനെയാണ് പറയുന്നത്: ഇൻസ്റ്റിറ്റ്യൂട്ട് പദവിയിലേക്ക് ഉയർത്തപ്പെട്ട തിരുവനന്തപുരത്തെ സർക്കാർ കണ്ണാശുപത്രിക്ക് വേണ്ടി പുതിയൊരു മന്ദിരത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ട് 10 വർഷത്തിലധികമായി. നിന്ന് തിരിയാൻ ഇടമില്ലാതെ രോഗികളെയും ഡോക്ടർമാരെയും ഒരുപോലെ ശ്വാസം മുട്ടിക്കുന്ന ഏറെ പഴക്കം ചെന്ന കെട്ടിടങ്ങളിലാണ് ഇപ്പോൾ കണ്ണാശുപത്രി പ്രവർത്തിക്കുന്നത്. ഈ കണ്ണാശുപത്രിക്ക് നേരെ എതിർവശത്താണ് ഇപ്പോൾ ഈ ആശുപത്രിക്ക് വേണ്ടി ഒരു ബഹുനില മന്ദിരം പണിയുന്നത്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും, അതായത് 10 വർഷമായിട്ടും ഇത് പൂർത്തിയാക്കാൻ ഇതുവരെ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ മുഖപ്രസംഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: പണി നീണ്ടുപോകും തോറും അടങ്കലും ഉയർന്നുകൊണ്ടിരിക്കും. വെട്ടുമേനി കിട്ടേണ്ടവർക്കൊക്കെ കിട്ടുകയും ചെയ്യും. എല്ലാവരും അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഇത്തരം തരികിടകൾ സർക്കാർ തലത്തിലുള്ള ഏത് മരാമത്ത് പണികളുടെയും ഒഴിയാ ബാധയാണ്. മനുഷ്യാവകാശ കമ്മീഷനല്ല, ഏത് അധികാര സ്ഥാപനങ്ങൾ ഉത്തരവിറക്കിയാലും ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാകാനും പോകുന്നില്ല. മാറ്റം വരണമെങ്കിൽ പദ്ധതിയുടെ മേൽ അടയിരിക്കുന്ന ഉദ്യോഗസ്ഥ മേധാവികളുടെ കസേര ഇളകണം. ചുമതല നിർവഹിക്കാത്തവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഇതാണ് കേരളകൗമുദി നൽകുന്ന ഒരു പ്രധാന നിർദ്ദേശം. ഇനി മലയാള മനോരമയുടെ മുഖപ്രസംഗം: സങ്കീർണമാക്കരുത് ശബരിമല പ്രശ്നം, സർവകക്ഷിയോഗം നൽകുന്ന നിരാശ എന്നുള്ളതാണ്. ഇന്നലെ നടന്ന സർവകക്ഷിയോഗം ഒരു തീരുമാനവും എടുക്കാതെ അലസിപ്പിരിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മുഖപ്രസംഗം തയ്യാറാക്കിയിരിക്കുന്നത്. ജന്മാന്തര പുണ്യം നൽകുന്ന അയ്യപ്പ ദർശനം തേടി ഭക്ത ലക്ഷങ്ങൾ വന്നെത്തുന്ന മണ്ഡലകാല തീർത്ഥാടനത്തിനായി പരമപവിത്രമായ ശബരിമല നട ഇന്ന് തുറക്കുകയാണ്. ശബരിമലയുടെയും കേരളത്തിൻ്റെയും സമാധാന പുനഃസ്ഥാപനത്തിനായി വഴി തുറക്കുമെന്ന പ്രതീക്ഷയിൽ എല്ലാവരും കാത്തിരുന്ന സർവകക്ഷിയോഗം പരാജയപ്പെട്ടതോടെ വർദ്ധിച്ച ആശങ്കയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ തീർത്ഥാടന കാലം തുടങ്ങുന്നത് എന്ന് പറയുന്നു. ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശനം അനുവദിക്കണമെന്ന സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ചത് കഴിഞ്ഞ സെപ്റ്റംബർ 28-നാണ്. എന്നിട്ടും ഒരു സർവകക്ഷിയോഗം വിളിക്കാൻ ശബരിമല നട തുറക്കുന്നതിൻ്റെ തലേന്ന് വരെ സർക്കാർ വൈകിച്ചത് എന്തിനായിരുന്നുവെന്ന ചോദ്യവും ബാക്കി വരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയാണ് അത് അവസാനിക്കുന്നത്: കാലങ്ങളോളം തീർത്ഥാടകർ മനസ്സിൽ സൂക്ഷിക്കേണ്ട സുഹൃദ ദർശനം സമാധാനപരമായ അന്തരീക്ഷത്തിലാവാൻ മനസ്സുവെക്കേണ്ടത് കേരളം ഒന്നാകെ തന്നെ. നമ്മുടെ സാമൂഹിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഗൗരവമേറിയ ഒരു പ്രതിസന്ധിയാണ് കേരളം അഭിമുഖീകരിക്കുന്നതെന്ന ബോധ്യത്തോടെയുള്ള നിലപാടാണ് സർക്കാരിൽ നിന്നും രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും നാട് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഈ മലയാള മനോരമയുടെ മുഖപ്രസംഗം. ഇനി മാതൃഭൂമിയുടെ മുഖപ്രസംഗം: സർഫാസി നിയമത്തിൽ ഭേദഗതി വരുത്തണം എന്നാണ്. അതായത്, ബാങ്ക് വായ്പകൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സർഫാസി നിയമം ഇപ്പോൾ ജനങ്ങൾക്കെല്ലാം കുരുക്കായി മാറുന്നു എന്നുള്ളതാണ് ഈ മുഖപ്രസംഗത്തിൻ്റെ വിഷയം. അതായത്, സർഫാസി നിയമത്തിൻ്റെ നീരാളിക്കൈകൾ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തെ വരിഞ്ഞു മുറുക്കാൻ പോകുകയാണെന്ന് മാതൃഭൂമി മുന്നറിയിപ്പ് നൽകിയത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ്. കാർഷിക ജില്ലയായ വയനാട്ടിൽ മാത്രം 8,000-ലേറെ കർഷകർ നിയമപ്രകാരം കുടിയിറക്ക ഭീഷണിയിലാണെന്ന വാർത്തയുടെ ചൂട് പിടിച്ചായിരുന്നു അത് എന്ന് പറയുന്നു. ഇത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അതായത്, വായ്പകൾ തിരിച്ചു പിടിക്കുന്നതിൽ സർഫാസി നിയമം കൊണ്ടുവന്നതെങ്കിലും കുത്തക മൂലധനത്തിന് ലാഭകരമായ വിപണി തുറക്കുകയാണ് നിയമം ചെയ്യുന്നതെന്ന് നേരത്തെ വിമർശനമുണ്ടായിരുന്നു. ഇതെല്ലാം നിലനിൽക്കെയാണ് കേരളത്തിൽ 10,000-ക്കണക്കിന് ആളുകൾ സർഫാസി നിയമപ്രകാരം കുടിയിറക്ക ഭീഷണി നേരിടുന്നത്. കേന്ദ്ര നിയമമായതിനാൽ ഇക്കാര്യത്തിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിനും നടപ്പാക്കാതിരിക്കാൻ സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ബാങ്കുകൾക്കും പരിമിതികളേറെയാണ്. അതിനാൽ നിയമത്തിൽ ജനങ്ങൾക്ക് അനുകൂലമായ ഭേദഗതികൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്താൻ സംസ്ഥാന സർക്കാരും ജനപ്രതിനിധികളും തയ്യാറാവേണ്ടതുണ്ട്. അതില്ലെങ്കിൽ ഈ കരിനിയമത്തിന് കേരളം നൽകേണ്ടി വരുന്ന വില ചെറുതാവില്ല എന്നാണ് ഈ മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നത്. ഇനി നമുക്ക് വാണിജ്യ വാർത്തകൾ നോക്കാം.
കയറ്റുമതിയിൽ കുതിപ്പ്, വ്യാപാര കമ്മിയും മേലോട്ട്. ഇതാണ് കേരള കൗമുദി ചർച്ച ചെയ്യുന്ന വാണിജ്യം വാർത്ത. കയറ്റുമതി വരുമാനത്തിൽ കുതിപ്പുണ്ടായിട്ടും വ്യാപാര കമ്മി കുത്തനെ ഇടിയുന്നു. ഇത് ഇന്ത്യക്ക് തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് ഈ വാർത്ത നൽകുന്നത്. അതായത് ഈ വ്യാപാര കമ്മി ഈ ഇറക്കുമതി ഇത് ഇതിൻ്റെ കൂടുതൽ ഡോളർ ഉപയോഗിക്കുന്നു. അതാണ് ഈ വ്യാപാര കമ്മി ഈ ഇത് കുറേ മേലോട്ട് കയറാൻ കാരണം എന്നാണ് ഈ വാർത്ത ചർച്ച ചെയ്യുന്നത്. അതായത് ഇറക്കുമതി ചെലവ് 4411 കോടി ഡോളറിലേക്ക് എത്തിയതാണ് ഇറക്കുമതി. ഇത് ഇറക്കുമതി ചെലവ് ഗണ്യമായി കൂടി, വ്യാപാര കമ്മി കൂടാൻ കാരണമെന്ന് പറയുന്നു. മൊത്തം ബാധ്യത 11146 കോടി ഡോളർ ആണ് എന്ന് പറയുന്നു. നടപ്പ് സാമ്പത്തിക വർഷം ഏപ്രിൽ ഒക്ടോബറിൽ ഇന്ത്യയുടെ വ്യാപാര കമ്മി 11146 കോടി ഡോളറിലേക്ക് എത്തും എന്നുള്ള ഈ വാർത്ത ചർച്ച ചെയ്യുന്നു. ഇനി സാമ്പത്തിക വാർത്ത, മലയാള മനോരമയുടെ സാമ്പത്തിക വാർത്ത എന്ന് പറയുന്നത് സർക്കാർ റിസർവ് ബാങ്ക് വെടിനിർത്തൽ എന്നാണ്. കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കിനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത വളരെ രൂക്ഷമായിരിക്കുകയായിരുന്നു. നാളെ ഇതിൻ്റെ ഇത് റിസർവ് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ റിസർവ് ബാങ്ക് ഗവർണർ ഉർജിത് പട്ടേൽ രാജി സന്നദ്ധത നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും തമ്മിലുള്ള തർക്കം ഒരു പരിഹരിച്ച മട്ടിൽ എത്തിക്കഴിഞ്ഞു. അതിനാൽ ഗവർണർ റിസർവ് ബാങ്ക് ഗവർണർ രാജിവെക്കില്ല എന്നുള്ള ഒരു വാർത്തയാണ് ഇതിൽ നൽകുന്നത്. പ്രധാന തർക്ക വിഷയങ്ങളിൽ സർക്കാരും റിസർവ് ബാങ്കും ഒത്തുതീർപ്പിലേക്ക്. ഇതോടെ ബാങ്കിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽ സർക്കാർ ഇടപെടുന്നതിൽ പ്രതിഷേധിച്ച് രാജിവെക്കുന്നതിൽ നിന്ന് റിസർവ് ബാങ്ക് ഗവർണർ ഉർജിത് പട്ടേൽ പിൻവാങ്ങിയേക്കും. അത് പറയുന്നു, ബാങ്കിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽ സർക്കാർ ഇടപെടുന്നതിൽ പ്രതിഷേധിച്ചാണ് രാജിക്ക് അദ്ദേഹം ഒരുങ്ങിയത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുമായും ഈ ഗവർണർ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ധനകാര്യ മന്ത്രാലയ പ്രതിനിധികളും റിസർവ് ബാങ്ക് മേധാവികളും തമ്മിൽ വിശദമായ ചർച്ചകൾ നടന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഭിന്നതയ്ക്ക് ഒരു അയവ് വന്നിട്ടുള്ളത് എന്ന് ഈ സാമ്പത്തിക വാർത്തയിൽ പറയുന്നു. മാതൃഭൂമി ചർച്ച ചെയ്യുന്ന പ്രധാന വാണിജ്യ വാർത്ത എന്ന് പറയുന്നത് കേരള ഐ പാർക്ക് ബ്രാൻഡായില്ല, ഏകോപനത്തിൽ ആശയക്കുഴപ്പം എന്നാണ് പറയുന്നത്. കേരളത്തിലുള്ള ഐ ടി പാർക്കുകളിലെ ഒരു ബ്രാൻഡിൽ ഏകോപിപ്പിക്കാനുള്ള പദ്ധതി ആണ് ഈ കൊണ്ടുവന്നത്. എന്നാൽ അതിനൊരു ഏകോപനത്തിലൊരു ആശയക്കുഴപ്പം വന്നിരിക്കുന്നു. ഈ മാസം 19 ഐ ടി പാർക്കുകളുടെ ഡയറക്ടർ ബോർഡ് യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഈ ആ യോഗത്തിൽ ഈ ആശയക്കുഴപ്പം പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് പിന്നെ ഈ പ്രതീക്ഷ എന്ന് ഈ വാർത്തയിൽ പറയുന്നു. ഈ കൗമുദി ന്യൂസ് ട്രാക്ക് ഈ ലക്കം ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. നാളെ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശുഭദിനം ആശംസിക്കുന്നു. Thank you.